നമസ്കാരം. ഓണം പ്രമാണിച്ച് റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ പഞ്ചസാര, സ്പെഷ്യൽ അരി ഉൾപ്പെടെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം ആരംഭിക്കുകയാണ്. ഓണക്കിറ്റുകൾ സൗജന്യമായിട്ട് സബ്സിഡി നിരക്കിലുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ കാർഡുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും സംസ്ഥാനത്തെ മുഴുവൻ APL, BPL, AY റേഷൻ കാർഡ് ഉടമകളും പൂർണ്ണമായിട്ട് തന്നെ ഈ വാർത്ത ശ്രദ്ധിക്കുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് അത് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. സംസ്ഥാനത്ത് ഈ വർഷം AY വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും 13 ദിനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് 34 കോടിയോളം രൂപ മുൻകൂറായിട്ട് സപ്ലൈകോയ്ക്ക് അനുവദിച്ചു. റേഷൻ കടകൾ മുഖേനയാണ് വിതരണം നടക്കുക. ആകെ 599,000 കിറ്റുകളാണ് വിതരണം ചെയ്യുക. തേയില, ചെറുപയർ, പരിപ്പ്, സേമിയ പായസം മിക്സ്, നെയ്യ്, കശുവണ്ടി പരിപ്പ്, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ് എന്നീ ഇനങ്ങളോടൊപ്പം തന്നെ തുണിസഞ്ചിയും ലഭിക്കുന്നതായിരിക്കും. ഓണക്കിറ്റുകളുടെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതോടൊപ്പം വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള ദുരിതബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുവാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. സപ്ലൈകോയുടെ ഓണച്ചന്തകൾ സെപ്റ്റംബർ 6 മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ ഓണം ഫെയറുകൾ 10 മുതൽ 14 വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കുന്നതായിരിക്കും. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ വിപണനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഫെയറുകളിൽ ഒരുക്കുന്നതാണ്. ഓണമേളകൾ, മാർക്കറ്റുകൾ, പച്ചക്കറി കൗണ്ടറുകൾ, പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ, അതുപോലെ തന്നെ ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നതിന് ഇപ്പോൾ വിവിധ വകുപ്പുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വെള്ളനീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്നാണ് മന്ത്രി GR അനിൽ അറിയിച്ചത്. നിലവിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 2 കിലോ അരിയും നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കുടുംബത്തിലെ ഒരാൾക്ക് 2 കിലോ അരിയും വീതമാണ് ലഭിക്കുന്നത്. ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പരമാവധി 1 കിലോ അരിക്ക് 12 രൂപയിൽ താഴെ വില നിശ്ചയിച്ചുകൊണ്ട് 5 കിലോ അരിയെങ്കിലും പരമാവധി നൽകാനാണ് ഇപ്പോൾ നീക്കമെന്നാണ് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലഭിക്കുന്ന അരിയുടെ അളവ് ഉൾപ്പെടെ നോക്കിയതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. തെക്കൻ ജില്ലയിൽ ചമ്പാവ് അരിയും അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലൊക്കെ ജയ അരിയുമൊക്കെയാകും നൽകുക എന്നാണ് മന്ത്രി ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പഞ്ചസാര, സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള അരി, അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവയൊക്കെ തന്നെ സപ്ലൈകോ ഓണത്തിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ 13 ദിന നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സൂപ്പർ മാർക്കറ്റുകളിലും വിതരണം ചെയ്യുന്നതാണ്. സർക്കാർ സബ്സിഡിയോടെ 13 ദിന നിത്യോപയോഗ സാധനങ്ങൾ, അതിൽ തന്നെ പ്രധാനമായിട്ടും ആന്ധ്ര ജയ അരി, കുറുവ, കുത്തരി 5 കിലോ വീതം, അതുപോലെ തന്നെ പച്ചരി 2 കിലോ, പഞ്ചസാര 1 കിലോ, ചെറുപയർ, വൻകടല, ഉഴുന്ന്, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി എന്നിവയൊക്കെ 1/2 കിലോ വീതം, വെളിച്ചെണ്ണ 1/2 ലിറ്റർ എന്നീ അളവിലാണ് ലഭിക്കുക. ഇനി അതോടൊപ്പം തന്നെ കുറഞ്ഞ വിലയ്ക്ക് സേമിയ, പാലട, അരിയട, ചുമന്നുള്ളി, അതുപോലെ തന്നെ സവാള, ഉരുളക്കിഴങ്ങ്, കറിപ്പൊടികൾ, അരിപ്പൊടികൾ, തേയില എന്നിവയൊക്കെ തന്നെ സപ്ലൈകോയിലെ അതേ വിലയിൽ തന്നെ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതാണ്. നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പൊതുവിപണിയേക്കാൾ ഏകദേശം 10 മുതൽ 40% വരെയൊക്കെ വിലക്കുറവുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സ്റ്റോറുകൾ, അതുപോലെ തന്നെ ജില്ലാ മൊത്തവ്യാപാര സഹകരണ സ്റ്റോറുകൾ, പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ എന്നിവയൊക്കെ മുഖേനയാണ് ചന്തകൾ പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറുകളും ഓണം ഫെയറിൽ ഉണ്ടാകുന്നതാണ്. പൊതുവിപണിയിൽ 1,400-1,500 രൂപ വില വരുന്ന 13 ദിനങ്ങളാണ് 600-700 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുക. അതുമാത്രമല്ല ഓണത്തിന് ഹോർട്ടികോർപ്പിൻ്റെ പ്രത്യേക പച്ചക്കറി ചന്തകളും ആരംഭിക്കുന്നതാണ്. എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകളും സംഘടിപ്പിക്കുന്നതാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിൻ്റെ സഹായത്തോടുകൂടി സബ്സിഡി വിപണികളും ആരംഭിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.